പരാജയങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ചെറിയ വിജയങ്ങൾ കണ്ടെത്താനും സഹായിച്ചു എന്നല്ലാതെ വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ സ്റ്റീഫൻ കോൺസ്റ്റന്റൈന്റെ ശൈലിയിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കഴിഞ്ഞിരുന്നില്ല. ആ ശൈലി പാടെ പൊളിച്ചു പണിയുകയാണ് ക്രൊയേഷ്യക്കാരനായ പരിശീലകൻ ഇഗോർ സ്റ്റിമാക്. രാജ്യത്തിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ അതിനിർണായകമായ പോരാട്ടത്തിനിറങ്ങുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം. ഖത്തറിൽ നടക്കുന്ന 2022 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഏഷ്യൻ പ്രതിനിധികളെ കണ്ടെത്താനുള്ള രണ്ടാം റൗണ്ട് മത്സരങ്ങളിൽ ഇന്ത്യയുടെ ആദ്യ എതിരാളി ഒമാനാണ്. സെപ്റ്റംബർ 5 രാത്രി 7:30 ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ സ്റ്റേഡിയം ഇന്ത്യക്ക് മികച്ച വിജയ റെക്കോർഡുള്ള സ്റ്റേഡിയമാണ്. 2015 മാർച്ചിൽ നേപ്പാളിനെയും 2016 ജൂണിൽ ലാവോസിനെയും ഇന്ത്യ തോൽപ്പിച്ചത് ഈ സ്റ്റേഡിയത്തിലായിരുന്നു. ലാവോസിനെതിരെ 6-1 ഇന്ത്യയുടെ വിജയം. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് ഒമാൻ. ഇന്ത്യ ഒമാനെതിരെ കളിച്ചത് 8 മത്സരങ്ങളാണ്. 1994 നടന്ന മത്സരത്തിൽ 4-1 ഒമാനെ തോൽപ്പിച്ചത് മാത്രമാണ് ഇന്ത്യക്ക് എടുത്തു പറയാനുള്ളത്. 2004 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഒമാനെ ഗോൾരഹിത സമനിലയിൽ തളച്ചിരുന്നു. കഴിഞ്ഞ ലോകകപ്പിലെ ഹോം എവേ മത്സരങ്ങളിൽ ഇന്ത്യ ഒമാനോട് തോൽവിയും വഴങ്ങിയിരുന്നു. ഏറ്റവും ഒടുവിലായി 2015 ഒക്ടോബറിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ ഒമാൻ 3-0 തകർത്തിരുന്നു. 2-1 ഇന്ത്യയുടെ തോൽവി. ഓരോ ഗ്രൂപ്പുകളിലും മുന്നിലെത്തുന്നവരും മികച്ച 4 രണ്ടാം സ്ഥാനക്കാരും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറും. അതിനാൽ തന്നെ 3ാം റൗണ്ടിലേക്ക് കടക്കാൻ ഇന്ത്യക്ക് ഒമാനെതിരെ ജയിച്ചേ പറ്റൂ. ഖത്തർ, ഒമാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ടീമുകളാണ് ഇന്ത്യക്കൊപ്പം ഈ ഗ്രൂപ്പിലുള്ള മറ്റ് ടീമുകൾ. ഖത്തർ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ ഏറെ മുന്നിലാണ്. ലോകകപ്പിന് ആതിഥേയരായതിനാൽ ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. അടുത്ത ഏഷ്യ കപ്പ് ടൂർണമെന്റിലേക്കുള്ള യോഗ്യതയും ഈ ടൂർണമെന്റിലൂടെ ലഭിക്കും. അതിനാലാണ് ഖത്തർ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഖത്തറിനെതിരെ ഇന്ത്യ 2 മത്സരം കളിച്ചതിൽ 1 ജയം നേടാനായതിന്റെ ആത്മവിശ്വാസമുണ്ട്. പരിശീലകൻ ഇഗോർ സ്റ്റിമാക്കിന്റെ കീഴിൽ ഇന്ത്യ പ്രതീക്ഷയോടെയാണ് ലോകകപ്പ് യോഗ്യതാ ടൂർണമെന്റിന് ഒരുങ്ങുന്നത്. ഇന്ത്യൻ യുവനിരയിൽ സ്റ്റിമാക്കിന് അത്രയേറെ പ്രതീക്ഷയുണ്ട്. ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ്, സിന്ധു, സൂപ്പർ താരം സുനിൽ ഛേത്രി, സന്ദേശ് ജിങ്കൻ, ആഷിക് കരുണിയൻ, അനസ് എടത്തൊട്ടിക, ഉദാന്ത സിംഗ്, ജാക്കി ചന്ദ് സിംഗ്, പ്രണോയ് ഹാൽദർ, ആദിൽ ഖാൻ, സുഭാശിഷ് ബോസ് എന്നിവരെല്ലാം സ്റ്റിമാച്ചിന്റെ കീഴിൽ അടിമുടി മാറിക്കഴിഞ്ഞു. യൂറോപ്യൻ ആക്രമണാത്മക ഫുട്ബോളിന്റെ തന്ത്രങ്ങളാണ് ഇന്ത്യൻ ടീമിനെ സ്റ്റിമാക്ക് പരിശീലിപ്പിക്കുന്നത്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും കിങ്സ് കപ്പിലും ഇന്ത്യ പുറത്തെടുത്തത് തരക്കേടില്ലാത്ത പ്രകടനമായിരുന്നു. ടീമിലെ യുവാക്കളുടെ പ്രാതിനിധ്യം കൂട്ടിയാണ് സ്റ്റിമാക്കിന്റെ പരിശീലനം. കളിശൈലിയിലും ഘടനാപരമായ മാറ്റമുണ്ട്. ലോങ് പാസുകൾക്ക് പകരം ഷോർട്ട് പാസുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പൊസഷൻ ഫുട്ബോളാണ് പരിശീലകൻ നടപ്പാക്കുന്നത്. പ്രമുഖ താരങ്ങളുടെ പരുക്കാണ് സ്റ്റിമാക്കിന്റെ തന്ത്രത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ഓൾ ഔട്ട് അറ്റാക്കാണ് സ്റ്റിമാക്കിന്റെ ലക്ഷ്യം. അനസും സന്ദേശ് ജിങ്കാനും ഉൾപ്പെട്ട പ്രതിരോധ നിരയായിരിക്കും സ്റ്റിമാക്കിന് കീഴിൽ യോഗ്യതാ റൗണ്ട് മത്സരങ്ങളിൽ ഇറങ്ങുക. 1998 ലോകകപ്പിൽ 3ാമതെത്തിയ ക്രൊയേഷ്യൻ ടീമിലെ ഡിഫൻഡറായിരുന്നു ഇഗോർ സ്റ്റിമാക്ക്. പരിശീലകൻ എന്ന നിലയിൽ ക്രൊയേഷ്യയെ ഫിഫ റാങ്കിങ്ങിൽ 4ാമതെത്തിച്ച ചരിത്രമുണ്ട് ഇദ്ദേഹത്തിന്. സ്റ്റിമാക്ക് വന്നതോടെ ഇന്ത്യ ഗോൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയെങ്കിലും തിരിച്ചടിക്കാനും സാധിക്കുന്നു എന്നതാണ് കാൽപന്ത് കളിപ്രേമികളുടെ പ്രതീക്ഷ നിലനിർത്തുന്നത്. ഇർവിൻ കൊമാനാണ് ഒമാൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ. അഹമ്മദ് മുബാറക്കിന്റെ ക്യാപ്റ്റൻസിയിൽ ടീം ശക്തമാണ്. ഗോൾ പോസ്റ്റിന് കീഴിൽ അലി അബ്ദുള്ള അൽ ഹബ്സിയുടെ കരങ്ങൾ ഒമാന് അത്രയേറെ വിശ്വസ്തമാണ്. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ വെസ്റ്റ് ബ്രോംവിച്ച് ആൽബിയോൺ ഗോൾ കീപ്പറാണ് അൽ ഹബ്സി. അൽ ഹബ്സി, സാദ് അൽ മുഖേനി, മുഹമ്മദ് അൽ മസ്ലാമി, അലി അൽ ഹുസൈനി, മോഹ്സിൻ അൽ ഹൽദി എന്നിവരാണ് ഒമാന്റെ പ്രധാന താരങ്ങൾ. 3ാം റൗണ്ടിലേക്ക് കടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഒമാൻ ടീം. വെബ് ഡെസ്ക്, തത്തമയ ന്യൂസ്.